മീഡിയ വണ്ണിന്റെ സംരക്ഷണ വിലക്കിൽ ആഹ്ലാദിച്ചുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ആഘോഷങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടി. മീഡിയ വണ്ണിന്റെ സംരക്ഷണ അവകാശം തടഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി നടപ്പിലാക്കുന്നത് ഹൈക്കോടതി ഇതാ തടഞ്ഞിരിക്കുന്നു. രണ്ട് ദിവസത്തേക്കാണ് ഹൈക്കോടതി നടപടി തടഞ്ഞത്. ജസ്റ്റിസ് എൻ നരകേഷിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ഉത്തരവ് കോടതി തടഞ്ഞതിനാൽ തന്നെ തത്സമയ സംരക്ഷണം ഉടൻ പുനരാരംഭിക്കുമെന്നാണ് മീഡിയ വൺ അറിയിച്ചിരിക്കുന്നത്. ഹർജിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടി. സംരക്ഷണം തടഞ്ഞത് രാജ്യസുരക്ഷാ കാരണങ്ങളാലാണെന്നും കോടതി ഇടപെടൽ പാടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ചാനലിന് സുരക്ഷാ അനുമതി നിഷേധിച്ചതിന് മതിയായ കാരണമുണ്ടെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഹർജി വീണ്ടും പരിഗണിക്കാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ഉന്നയിച്ചാണ് ചാനലിന്റെ സംപ്രേഷണം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം തടഞ്ഞത്. നടപടിയുടെ വിശദാംശങ്ങൾ മീഡിയ വണ്ണിന് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയോടെയാണ് മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണ അവകാശം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം തടഞ്ഞത്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ചാനലിനെതിരായ കേന്ദ്രത്തിന്റെ ഈ നീക്കം. ഇതിനെ നിയമപരമായി നേരിടുമെന്ന് മീഡിയ വൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും ചാനലിന് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. 2020 ദില്ലി കലാപ സമയത്ത് റിപ്പോർട്ടിങ്ങിന്റെ പേരിലായിരുന്നു ഏഷ്യാനെറ്റിനൊപ്പം മീഡിയ വൺ ചാനലിനും കേന്ദ്രം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. കലാപം റിപ്പോർട്ട് ചെയ്തതിൽ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ലംഘനമുണ്ടായെന്ന് വിലയിരുത്തിയായിരുന്നു ഏഷ്യാനെറ്റിനെയും മീഡിയ വണ്ണിനെയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അന്ന് 48 മണിക്കൂർ നേരത്തേക്ക് വിലക്കിയത്. കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഭരണകൂടം ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാജ്യ നിർമ്മിതിയുടെ ഭാഗമാണിതെന്നാണ് ഇന്ത്യൻ സോഷ്യൽ ഫോറം കുവൈറ്റ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. യാതൊരു കാരണവും കാണിക്കാതെ മീഡിയ വണ്ണിന്റെ സംപ്രേഷണം നിർത്തിവെപ്പിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തങ്ങളുടെ ചട്ടുകൂങ്ങൾക്ക് വഴങ്ങാത്ത മാധ്യമങ്ങളെ വിലക്കി വാങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ നിരോധിക്കുന്നത് ഭരണകൂടത്തിന്റെ ഭീരുത്വവും ഫാസിസ്റ്റ് മനോഭാവവുമാണെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം പറഞ്ഞു. സംപ്രേഷണാവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കുവാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം തയ്യാറാവണം. നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള ഫാസിസ്റ്റ് കടന്നുകയറ്റമാണിത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പ്രവാസി സംഘടനകൾ രംഗത്ത് വരണമെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും സാംസ്കാരിക നായകരും കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനമെന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരുമെല്ലാം പറയുന്നത്.